ഹലോ, നമസ്കാരം എല്ലാവർക്കും. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ദിവസം വാൽപ്പാറയിലെ മാനാമ്പള്ളി സ്റ്റേനെ പറ്റിയിട്ടുള്ളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ മുന്നേ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കഴിഞ്ഞ വട്ടം ഒരു ഷോർട്ട് വീഡിയോ ആക്കി ചെയ്തത്. അപ്പോൾ നോക്കിയപ്പോൾ കയ്യിൽ കുറച്ച് വിഷ്വൽസ് ഉണ്ട് ആ യാത്രയുടെ. എന്തെങ്കിലും അത് വെച്ചിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് കരുതി. അതിൻ്റെ പ്രധാന കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഞാൻ ചെയ്ത വീഡിയോകളിൽ, യാത്രാ വീഡിയോകളിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വിളിച്ച് ചോദിച്ചിട്ടുള്ള ഒരു സ്റ്റേയാണ് വാൽപ്പാറയിലെ മാനാമ്പള്ളി കോട്ടേജിൻ്റെ ഡീറ്റെയിൽ. ഞാൻ ആ യൂട്യൂബിൽ കൊടുത്ത വീഡിയോയിലടിയിൽ എൻ്റെ നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ആളുകളും ബുക്കിങ്ങിന് വിളിക്കേണ്ട നമ്പറാണെന്ന് കരുതിയിട്ട് എന്നെ ഒരുപാട് പേര് തമിഴിലൊക്കെ വിളിച്ച് ചോദിക്കും. വിളിച്ച് സംസാരിച്ച് വരുമ്പോൾ മലയാളീസ് ആയിരിക്കും. അങ്ങനെ പല ആളുകളും ഒരു സമയത്ത് അവിടെ റിനോവേഷൻ്റെ സമയത്ത് അടച്ചിട്ടിരിക്കുന്ന ഒരു 6 മാസക്കാരൻ, ആ ഒരു സമയത്ത് ഒരു ഓണത്തിൻ്റെ പീരീഡായിരുന്നു. ഏകദേശം ഒരു 50 ഓളം കോള് ഒരാഴ്ചക്കടുത്ത് എനിക്ക് വന്നിട്ടുണ്ടാവും. അപ്പോൾ കുറേ ആൾക്കാരോട് ഞാനിങ്ങനെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ആളുകൾ നമ്പർ കാണുമ്പോൾ പെട്ടെന്ന് അത് ചോദിക്കാനുള്ള, ആദ്യം വിളിച്ച് ചോദിക്കാനുള്ള ചെയ്യാം. അപ്പോൾ അതുകൊണ്ടാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം വീഡിയോ ഇട്ടപ്പോഴും 1-2 ആൾക്കാർ വിളിച്ചിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കയ്യിലുള്ള വീഡിയോസ് വെച്ചിട്ട് ഒരു വീഡിയോ കൂടി ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നമ്മൾ ആതിരപ്പള്ളി, മലക്കപ്പാറ, വാൽപ്പാറ, ഇതാണ് റൂട്ട്, നമ്മൾ പോകുന്ന റൂട്ട്. കാരണം വാൽപ്പാറയിലാണ് നമ്മൾ സ്റ്റേ വരുന്നത്. വാൽപ്പാറ എത്തുന്നതിന് മുന്നേ ഉരുളിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്. ആ ചെക്ക് പോസ്റ്റിൽ നിന്ന് വീണ്ടും 10 കിലോമീറ്റർ പോയി കഴിഞ്ഞാൽ ഷോളയാർ ഡാമിൻ്റെ ഒരു പവർ ഹൗസ് ഉണ്ട്. അതിനോട് ചേർന്നിട്ടാണ് നമ്മുടെ സ്റ്റേ വരുന്നത്. നമ്മൾ പതിവ് പോലെ ആതിരപ്പള്ളി, വാഴച്ചാല ചെക്ക് പോസ്റ്റൊക്കെ കടന്ന് നേരെ മലക്കപ്പാറ വഴിയാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ പണ്ട് അറിയാം, ആതിരപ്പള്ളി ചെക്ക് പോസ്റ്റൊക്കെ വരുമ്പോൾ നമ്മൾ പേപ്പറിൽ എഴുതി കൊടുക്കുന്ന പരിപാടിയൊക്കെ ആയിരുന്നു. അതൊക്കെ മാറി ഇപ്പോൾ മെഷീനിൽ നമുക്ക് വണ്ടിയിൽ തന്നെ ഇരുന്നാൽ മതി, ഇറങ്ങിപ്പോകുന്നു വേണ്ട. നമുക്ക് പ്രിൻ്റ് തരും, അത് ഇപ്പുറത്തെ ചെക്ക് പോസ്റ്റിൽ കൊടുക്കുക, നേരെ യാത്ര തുടരുക. നമ്മൾ കപാലിയൊക്കെ കഴിഞ്ഞ ദിവസങ്ങൾ വീണ്ടും വന്നു എന്നൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. അന്ന് പോയപ്പോൾ നമ്മളൊന്നും കണ്ടില്ല. നമ്മൾ ആതിരപ്പള്ളി കഴിഞ്ഞു, മലക്കപ്പാറ കഴിഞ്ഞു, വാൽപ്പാറ ചെക്ക് പോസ്റ്റൊക്കെ കടന്നു. റോഡിൻ്റെ അവസ്ഥ പ്രത്യേകം പറയണം, കാരണം റോഡ് പണി കുറേ കാലമായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പോഴും വലിയ മാറ്റമൊന്നുമില്ല. കുറച്ച് ഭാഗങ്ങൾ ടാർ ചെയ്തിട്ടുണ്ടെങ്കിൽ പോലും പോകാൻ പറ്റുന്ന രീതിക്ക് തന്നെയാണ്, അത്ര മോശമൊന്നുമല്ല. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ വാൽപ്പാറയിൽ മാനാമ്പള്ളി സ്റ്റേ എടുക്കുന്ന സമയത്ത് ഭക്ഷണം അവിടെ കിട്ടില്ല. അപ്പോൾ നമ്മൾ ഭക്ഷണത്തിനുള്ള സാധനങ്ങൾ നമ്മൾ മേടിച്ചുകൊണ്ട് പോകണം, അല്ലെങ്കിൽ ഭക്ഷണം വാങ്ങിച്ചുകൊണ്ട് പോകണം. വാങ്ങിച്ചുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ, കാരണം കേട് വരുന്ന ഒരു പ്രശ്നമൊക്കെ ഉള്ളതുകൊണ്ട്. കഴിഞ്ഞ വട്ടം നമ്മൾ പോയപ്പോഴും ഇതേ, നമ്മൾ ആ ഷോളയ ഡാമിൻ്റെ ഏരിയ കഴിഞ്ഞ് കഴിഞ്ഞ് അടുത്തോട്ട് പോയി കഴിഞ്ഞാൽ ചെറിയൊരു ടൗൺ ഉണ്ട്. അവിടെ ഒരു ഇതെല്ലാ സാധനങ്ങളും കിട്ടും. അപ്പോൾ അവിടെ നമ്മൾ ചിക്കനും പച്ചക്കറിയും എല്ലാം മേടിച്ചിട്ടാണ് നമ്മൾ നേരെ എന്താ പറയുക, മാനാമ്പള്ളിക്ക് പോകുന്നത്. ഇപ്പോൾ ഡാമൊക്കെ നല്ല നിറഞ്ഞു നിൽക്കുന്ന സമയമാണ്. മുൻപ് പോയപ്പോൾ ഫുൾ ഡ്രൈ ആയിരുന്നു. നമ്മൾ ആ ചെക്ക് പോസ്റ്റൊക്കെ കഴിഞ്ഞ്, ഈ ടൗണും കഴിഞ്ഞ് വീണ്ടും ഒരു 5-6 കിലോമീറ്റർ കൂടി പോയി കഴിഞ്ഞാലാണ് നമുക്ക് തിരിയേണ്ട സ്ഥലമെത്ത്. ഉരുളിക്കൽ നിന്നാണ് ആ സ്ഥലത്തിൻ്റെ പേര്, ഉരുളിക്കൽ ചെക്ക് പോസ്റ്റ്. അപ്പോൾ അവിടെ ഒരു ചെറിയൊരു ഫോറസ്റ്റിൻ്റെ ഒരു ഓഫീസൊക്കെ ഉണ്ട്. നമ്മൾ ചെന്ന് നമ്മൾ ഓൺലൈൻ ബുക്ക് ചെയ്തതിൻ്റെ നമുക്കൊരു മെയിൽ വന്നിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ അവിടെ കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവിടെ നിന്ന് നമുക്കൊരു എൻട്രി ഫീസ് ഉണ്ട്, പിന്നെ വണ്ടികൾക്ക് ചെറിയൊരു ഫീസ് ഉണ്ട്. എല്ലാം കൂടി 10-250 രൂപ എടുത്താണ് ഏകദേശം വന്നത്. അപ്പോൾ അത് നമ്മളവിടെ കൊടുത്തതിന് ശേഷം അവർ നമ്മളെ കയറ്റിവിടും. അവിടെ നിന്ന് കറക്റ്റ് ഒരു 10 കിലോമീറ്റർ ദൂരം നമുക്ക് നമ്മളീ പ്രോപ്പർട്ടിയിലേക്ക് ഉണ്ടാവും. റോഡ് എന്ന് പറഞ്ഞാൽ മോശം റോഡാണ്. ഒരു തരത്തിലും നമുക്ക് എന്താ പറയുക, അങ്ങനെ തീരെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഇല്ലാത്ത വണ്ടിയൊക്കെ ആണെങ്കിൽ ഒഴിവാക്കുക എന്നല്ലാതെ, അത്യാവശ്യമായിട്ട് ഇതെല്ലാം വണ്ടി പോകും. നമ്മളെ വണ്ടി കുറച്ച് ഹൈറ്റുള്ള വണ്ടിയായിരുന്നു. അതല്ലാത്ത ഞങ്ങൾ മുൻപ് പോയത് വാഗനറിലായിരുന്നു. അപ്പോൾ അത്യാവശ്യം റോഡ് മോശമാണ്, എങ്കിൽ പോലും അത്ര അടി തട്ടുന്ന സീനൊന്നുമല്ല. ഞങ്ങൾ ഇത്തവണ പോയപ്പോൾ ഞങ്ങൾ കണ്ടത് ഈ റോഡ് സൈഡിൽ നമ്മളെ കാട്ടി വയൽഗോറും പിന്നെ നമ്മളെ ഒരു മ്ലാവിനെയാണ് നമ്മൾ റോഡിൽ കണ്ടത്. മുൻപ് പോയപ്പോൾ നമ്മൾ കാര്യമായിട്ടൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. മുൻപ് പോയ സമയത്ത്, ഞങ്ങൾ സ്റ്റേ ചെയ്ത സമയത്ത് പുലീനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനിടെ രണ്ടാമത് വീണ്ടും പോകുന്നത്. ഇത്തവണ ചെന്നപ്പോൾ മറ്റൊരു കാഴ്ച എന്താ വെച്ചാൽ, നമ്മൾ ടോപ്പ് സ്ലിപ്പിലെ, അതായത് ആനമല ടൈഗർ റിസർവിൻ്റെ കീഴിലാണ് മാനാമ്പള്ളി വരുന്നത്. അതേപോലെ തന്നെ ആനമല ടൈഗർ റിസർവിൻ്റെ കീഴിൽ വരുന്ന മറ്റൊരു സ്റ്റേ ഒക്കെ ഉള്ളൊരു ഓപ്ഷനാണ് നമ്മൾ ടോപ്പ് സ്ലിപ്പ്, പറമ്പുക്കുളം പോകുന്ന വഴിക്ക്. ഇപ്പോൾ ഈ ടോപ്പ് സ്ലിപ്പിൽ ഒരു ആന ക്യാമ്പ് ഉണ്ട്. നമ്മൾ ആനമല കല്ലിയും ചിന്നത്തമ്പി അരസി രാജ അങ്ങനെ കുറേ ആനകളുള്ള ഒരു ക്യാമ്പ്. ആ ക്യാമ്പിൽ ഇപ്പോൾ പുതിയ പുനരുദ്ധാരണ ജോലികളൊക്കെ ഒരു പുതിയ പ്രൊജക്റ്റിൻ്റെ ഭാഗമായിട്ട് ജോലികൾ നടക്കുകയാണ്. അപ്പോൾ അവിടുത്തെ ആനകൾ നിൽക്കുന്നത് ഇപ്പോൾ നമ്മളെ മാനാമ്പള്ളിയിലാണ്. ഞങ്ങൾ ചെന്ന സമയത്ത് ചിന്നത്തമ്പി ഉണ്ടായിരുന്നു, പിന്നെ ഭരണി ഉണ്ടായിരുന്നു, പിന്നെ സ്വയംഭു, പിന്നെ കലീമ് ഉണ്ടായിരുന്നു, ചെന്ന സമയത്ത് ഉണ്ടായിരുന്നില്ല. പിന്നെ സൂര്യ, അങ്ങനെ 5 ആനകൾ നമ്മൾ ചെന്ന സമയത്തുണ്ടായിരുന്നു. അപ്പോൾ അതുള്ളത് കൊണ്ട് വേറെ കാട്ടാനകൾ ആ ഈ പരിസരത്തേക്ക് ഇപ്പോൾ വരുന്നില്ല. ഗുങ്കി ആനകളുടെ ഒരു വാർഡെടുക്കുമ്പോൾ സ്വാഭാവികമായിട്ട് പുറത്തുനിന്നുള്ള ആനകൾ
സാധാരണ വരാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തവണ ആനകളുടെ സാന്നിധ്യം ഈ കുങ്കിയാനകളെ കണ്ട് തീർക്കുന്നല്ലാതെ കാട്ടാനകളെ കാണാനുള്ള സാധ്യത വളരെ കുറവാണെന്ന് മുന്നേ തന്നെ നമ്മൾ അറിഞ്ഞിരുന്നു. അപ്പോൾ ഇതാണ് നമ്മൾ താമസിക്കുന്ന സ്റ്റേ കോട്ടേജ് എന്ന് പറയുന്നത്. ഒരു പുഴയുടെ തീരത്താണ്. ഈ പുഴയുടെ വീഡിയോ ആണ് നമ്മൾ കഴിഞ്ഞ ദിവസം റീലായിട്ട് നമ്മൾ അപ്ലോഡ് ചെയ്തത്. കാരണം ഒരു 2 മാസം മുന്നേ ഒരു പയ്യനെ മുതലകടിച്ചു എന്ന് പറഞ്ഞൊരു സംഭവം ഈ പുഴയിൽ നിന്നാണ്. നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ മുന്നിൽ തന്നെ, കാരണം അവിടുത്തെ ജീവനക്കാരൊക്കെ നോക്കി നിൽക്കുന്ന സമയത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവിടെ മുതലുണ്ട് ഇറങ്ങരുതെന്നൊക്കെ പറഞ്ഞ് ബോർഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവർ അവിടെയുള്ള ആളുകളായതുകൊണ്ട് മീൻ പിടിക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. എന്തോ കഷ്ടകാലം എന്ന് പറഞ്ഞാൽ മതി. അങ്ങനെ പയ്യനെ അവിടെ നിന്ന് മുതലാക്രമിച്ചത് നല്ല ഗംഭീര പുഴയാണ്. നമ്മൾ ആ ഷോളയാർ പവർ ഹൗസിൽ നിന്ന് വെള്ളം കറണ്ട് ഉൽപ്പാദിപ്പിച്ച് പുറത്തേക്ക് വരുന്ന വെള്ളം ആണ് ഈ പുഴയിലൂടെ വരുന്നത്. ഇത് നേരെ ചെല്ല് കയറുന്നത് നമ്മളെ പറമ്പിക്കുളം ഡാമിൻ്റെ റിസർവയറിലേക്കാണ്. അപ്പോൾ അവിടെ നിന്ന് പറമ്പിക്കുളം ഡാമിൻ്റെ റിസർവയറിലേക്ക് അധികം ദൂരമൊന്നുമില്ല. ഏകദേശം പറമ്പിക്കുളം വാൽപ്പാറയ്ക്കൊക്കെ മിഡിലായിട്ട് വരുന്ന ഒരു സ്റ്റേ ആണ് നമ്മളെ ഈ മാനാമ്പള്ളി എന്ന് പറയുന്നത്. കാടിൻ്റെ ഒത്തം നടുക്ക് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ ഗൂഗിൾ മാപ്പിൽ നമ്മൾ മാനാമ്പള്ളി സ്റ്റേ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് ആ സറൗണ്ടിങ്ങും ആ ഒരു എക്സാക്റ്റ് അതിൻ്റെ ഒരു ഡെപ്ത് മനസ്സിലാവും. അപ്പോൾ നമ്മൾ റൂമിലൊക്കെ എത്തി വീണ്ടും ഒന്ന് പുറത്തേക്ക് നടക്കാനൊക്കെ ഇറങ്ങി. നമ്മളെ കുങ്കിയാനകളൊക്കെ അവിടെ ഉള്ളതുകൊണ്ട് അതിനൊക്കെ കാണാൻ വേണ്ടി ഇറങ്ങി. നമ്മളെ ഭരണിയാന ഇരുന്നത് ആന പൂളി കഴിഞ്ഞ് മുകളിലേക്ക് കയറി പോവുകയാണ്. അപ്പോൾ നമ്മളെ ചിന്നത്തമ്പി ഇപ്പുറത്തെ സൈഡിലുണ്ട്. ചിന്നത്തമ്പി കയറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. ചിന്നത്തമ്പിയുടെ നമ്മളൊരു വീഡിയോ ടോപ്പ് സ്ലിപ്പ് പോയ സമയത്ത് ഒരു റീല് ചെയ്തിരുന്നു. ചിന്നത്തമ്പിനെ എങ്ങനെയാണ് ഈ താപ്പാനായിട്ട് മാറിയതെന്നും ആ എവിടെ നിന്ന് ആൾ പിടിച്ചതെന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മളൊരു വീഡിയോ റീലായിട്ട് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കിടപ്പുണ്ട്, ഫേസ്ബുക്കിലും ഉണ്ട്. അപ്പോൾ ആ ഈ ചിന്നത്തമ്പിയുടെ സ്റ്റോറി അറിയേണ്ട ആളുകൾക്ക് അവിടെ പോയിട്ട് അതിൻ്റെ കഥകളൊക്കെ കേൾക്കാം. അപ്പോൾ അതിൻ്റെ ചിന്നത്തമ്പി പുഴയിൽ നിന്ന് കയറി അതിൻ്റെ ചങ്ങലിയാണ് ആ കിടക്കുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് എടുത്ത് കൊമ്പിൽ കോർത്തിട്ട് അങ്ങനെ നേരെ പുള്ളിക്കാരൻ പോകും. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. പിന്നെ മറ്റുള്ള ആനകളൊക്കെ നേരത്തെ തന്നെ ഞങ്ങൾ വരുന്നതിന് മുന്നേ തന്നെ പല അവരെ കെട്ടുന്ന സ്ഥലത്തേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത്തവണ നമ്മൾ പോയ സമയത്ത് വേറെ സൈറ്റിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. കഴിഞ്ഞ വട്ടം നമ്മൾ ചെന്ന സമയത്താണ് പുഴയ്ക്കക്കരെ, നമ്മൾ നേരത്തെ കണ്ട പുഴയ്ക്കക്കരെ ഒരു പുലി വെള്ളം കുടിക്കാൻ വരുന്നത് കണ്ടത്. അത് സത്യം പറഞ്ഞാൽ പോകുന്ന ഞങ്ങളുടെ ടീമിൽ എനിക്ക് മാത്രമേ കാണാനുള്ള ഭാഗ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയൊരു സത്യം. അപ്പോൾ അത് നല്ല കിടിലൻ ആംബിയൻസിലുള്ള സ്റ്റേ തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഇനി ഇതിൻ്റെ ഡീറ്റെയിൽ പറഞ്ഞുതരാം. ബുക്ക് ചെയ്യേണ്ട കാര്യം പല ആളുകളും വിളിച്ച് ചോദിക്കുന്നുണ്ട്. ഇതിന് ബുക്കിംഗ് ATR Polachi.in എന്ന വെബ്സൈറ്റ് വഴിയാണ്. ഞാനതിൻ്റെ URL സ്ക്രീനിൽ കൊടുക്കാം, അതേപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുക്കാം. ATR Polachi.in ആ വെബ്സൈറ്റിൽ പോയിട്ട് അക്കോമഡേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള മെനുവിൽ മാനാമ്പള്ളി എന്ന് സെലക്ട് ചെയ്തതിന് ശേഷം നമുക്ക് താഴെ ഒരു കലണ്ടർ ഉണ്ടാവും. അതിൽ നമുക്ക് ഏത് ദിവസമാണ് പോകേണ്ടതെന്നുള്ളത് സെലക്ട് ചെയ്യാം. എത്ര പേരാണ്, എത്ര റൂമാണ് എന്നുള്ള ഡീറ്റെയിലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കതിലൊരു റൂമിൽ മിനിമം 2 പേര്, മാക്സിമം 4 പേരാണ് കണക്ക്. 2 പേർക്കാണെങ്കിൽ ടാക്സ് അടക്കം 5800 something വരും. അഡീഷണൽ 2 പേർക്ക് 1000 rupees വെച്ചിട്ട്. അപ്പോൾ 4 പേരാണെങ്കിൽ 7982 എങ്ങോട്ടാണ് വരിക. അപ്പോൾ അതാണ് ഇതിൻ്റെ റേറ്റ്. ഫുൾ ഓൺലൈൻ ബുക്കിംഗ് ആണ്, മുൻകൂട്ടി പണം അടയ്ക്കണം. അല്ലാതെ നമ്മൾ വിളിച്ച് ബുക്കിംഗ് കാര്യങ്ങളൊന്നുമില്ല. കലണ്ടറിൽ ഡേറ്റ് ഓപ്പൺ ആണെങ്കിൽ സെലക്ട് ചെയ്യുക, ബുക്ക് ചെയ്യുക, പൈസ അടയ്ക്കുക, പോവുക. അത്രേ ഉള്ളൂ.